കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രിയിലും തുടരുമെന്നായിരുന്നു മുഖ്യമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതോടെ ദൌത്യം താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു. ശക്തമായ മഴയും വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയായി. മണ്ണിടിച്ചിലുണ്ടായ മേഖലകളിൽ തുടർ സംഭവങ്ങൾ ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പുകൾ കൂടി കണക്കിലെടുത്താണ് തിരച്ചിൽ പുലർച്ചെ തുടരാമെന്ന് തീരുമാനമെടുത്തത്. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ 4 ലയങ്ങളിലായി 83 പേരാണ് താമസിച്ചിരുന്നത്. ഒരു കുടുംബത്തിലെ 23 പേരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. മൈൽസാമി, രാമർ, തവസി, ശിവകാമി, ശിവകാമിയുടെ മകൻ വിശാൽ, കണ്ണൻ, മുരുകൻ, തവസിയമ്മ, ഗാന്ധിരാജ്, ഗാന്ധിരാജിന്റെ മകൾ കൗസല്യ, അണ്ണാദുരൈ, ദിനേശ്, പനീർശെൽവം, തവസിയമ്മയുടെ രണ്ടാമത്തെ മകൾ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. 12 പേരെയാണ് രക്ഷപ്പെടുത്താനായത്. NDRFന്റെ 50 സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. അഗ്നിശമനസേന, പോലീസ്, വനംവകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് ഇന്നത്തെ ദൌത്യം. പ്രദേശവാസികളും ഇടമലക്കുടിയിൽ നിന്നുള്ള യുവാക്കളുടെയും പിന്തുണയോടെയാണ് ഇന്നലെ മണ്ണിനടിയിൽപ്പെട്ടവരെ പുറത്തെത്തിക്കാനായത്. 10 JCBകളും ഹിറ്റാച്ചുകളും മേഖലയിൽ തിരച്ചിലിനായി എത്തിച്ചിട്ടുണ്ട്. വലിയ പാറക്കല്ലുകളും ചെളിയുമാണ് തിരച്ചിലിന് വെല്ലുവിളി. കനത്ത മഴയും മൂടൽമഞ്ഞും മൂലം തിരച്ചിൽ സാവധാനമാണ് പുരോഗമിക്കുന്നത്. വലിയ ഒഴുക്കുള്ള സമീപത്തെ ആറിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടർ രാജമല.